നിങ്ങൾക്ക് ലോൺ വേണം. അതും ഒരു ഈട് പോലും നൽകാതെ. നിർമ്മാണ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 50,000 രൂപ മുതൽ 10,00,000 രൂപ വരെ ഒരു ഈടും നൽകാതെ നിങ്ങൾക്ക് ലോൺ ലഭിക്കും. ആർക്കൊക്കെയാണ് ഈ വായ്പ ലഭിക്കുക? രാജ്യത്തെ ചെറുകിട വാണിജ്യ വ്യവസായ സംരംഭങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന. ഈ പദ്ധതിയെപ്പറ്റി നിരവധി തെറ്റിദ്ധാരണകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു പദ്ധതിയെ സംബന്ധിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. വെൽക്കം ടു ക്രിഷൽ മീഡിയ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. മുദ്ര അഥവാ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് ഇപ്പോൾ ഒരു പുതിയ സംരംഭ വികസനത്തിന് പുതിയ കൈത്താങ്ങാവുകയാണ്. കോർപ്പറേറ്റുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന ആരോപണത്തിന് ഉത്തമമായ മറുപടി കൂടിയാണ് മുദ്ര ബാങ്ക്. സാമ്പത്തിക വികസനം ലഘു സംരംഭങ്ങളിലൂടെ എന്നതാണ് ഇതിന്റെ മുദ്രാവാക്യം. മുദ്രാ പദ്ധതി പ്രകാരം എങ്ങനെ വായ്പ നേടാമെന്നതിനെ സംബന്ധിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. മുദ്ര ബാങ്കുകൾ എന്ന പേരിൽ രാജ്യത്ത് ബാങ്കുകൾ ഉണ്ടാകില്ല. ധനകാര്യ സ്ഥാപനങ്ങളുടെ ശാഖകൾ വഴിയാണ് മുദ്രാ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ പൊതുജനത്തിന് ലഭിക്കുക. നാഷണലൈസ്ഡ് സ്വകാര്യ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. മാത്രമല്ല, റീജിയണൽ റൂറൽ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും പദ്ധതിയിൽ പങ്കാളിയാകാം. നിർമ്മാണ സ്ഥാപനങ്ങൾ, സേവന സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ തുടങ്ങുന്നതിനും നിലവിൽ ഉള്ളവ വികസിപ്പിക്കുന്നതിനും ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 തരത്തിലുള്ള വായ്പാ വിതരണ സംവിധാനമാണ് മുദ്രാ ബാങ്കിൽ ഉൾപ്പെടുന്നത്. ഫണ്ടിന്റെ ആവശ്യകത അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതി പ്രയോജനപ്പെടുത്തിയെടുക്കാം. ശിശു സംവിധാനത്തിൽ 50,000 രൂപ വരെയുള്ള വായ്പകൾ നിങ്ങൾക്ക് ലഭിക്കും. കിഷോർ സംവിധാനത്തിൽ 50,000 മുതൽ 500,000 രൂപ വരെയുള്ള വായ്പകളാണ് ഉൾപ്പെടുന്നത്. തരുൺ സംവിധാനത്തിൽ 500,000 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള വായ്പകളും ഉൾപ്പെടുന്നു. വായ്പകൾ ആർക്കൊക്കെയാണ് ലഭിക്കുക? ആകെ തുകയുടെ 60% ശിശു വിഭാഗത്തിന് നൽകണമെന്നാണ് വ്യവസ്ഥ. കൂടുതൽ പേരിലേക്ക് ചെറിയ തുകകൾ എത്തിച്ച് കൈത്തൊഴിലുകളും കുടിൽ വ്യവസായ സംരംഭങ്ങളും കൂടുതൽ പ്രവർത്തനമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സംരംഭം നടത്തുന്നവർക്കും പുതുതായി പ്ലാൻ ചെയ്യുന്നവർക്കും നടത്തിക്കൊണ്ടു പോകുന്ന ലഘു സംരംഭം വിപുലീകരിക്കുന്നതിനും മുദ്രാ ബാങ്ക് വായ്പകൾ നിങ്ങൾക്ക് ലഭിക്കും. നേരിട്ടുള്ള കാർഷിക പ്രവൃത്തിയെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനും സംഭരിക്കുന്നതിനും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും അനുബന്ധ ആവശ്യങ്ങൾക്കും ഇതുപ്രകാരമുള്ള സഹായം ലഭിക്കുന്നതാണ്. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്കും മുദ്രാ വായ്പ ലഭ്യമാണ്. കാർഷിക രംഗം പോലെ തന്നെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന മറ്റൊരു സുപ്രധാന മേഖലയാണ് സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടേത്. അവർക്ക് കെട്ടിടം, യന്ത്രോപകരണങ്ങൾ എന്നിവ വാങ്ങാൻ മാത്രമല്ല വേണ്ടത്ര പ്രവർത്തന മൂലധന വായ്പ ലഭ്യമാക്കുവാനും മുദ്രാ വായ്പയിലൂടെ സഹായകമാകും. സ്വയം സഹായ സംരംഭങ്ങൾക്കും JNG ഗ്രൂപ്പുകൾക്കും വ്യക്തി സംരംഭങ്ങൾക്കും പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനികൾക്കും 2006 MSME ആക്ടിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി കാർഷികേതര സംരംഭങ്ങൾ തുടങ്ങുവാനും അത് വികസിപ്പിക്കുവാനും വായ്പകൾ ലഭിക്കുന്നതാണ്. ചെറിയ കച്ചവടക്കാർക്കും ഷോപ്പ് ഉടമകൾക്കും യന്ത്രോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വായ്പകൾ ലഭിക്കും. വനിതാ സംരംഭകർക്ക് വായ്പകൾ നൽകുന്ന സൂക്ഷ്മ ധനകാര്യ സ്ഥാപനങ്ങൾക്കും സമയബന്ധിതമായി സഹായം അനുവദിക്കുന്നതിനും മുദ്രാ പദ്ധതി ഏറെ സഹായകമാകും. ഈ ഒരു പദ്ധതിയുടെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് റുപേ കാർഡ് അല്ലെങ്കിൽ മുദ്രാ കാർഡും ക്രെഡിറ്റ് ഗ്യാരണ്ടിയുമാണ്. കൊളാട്രൽ സെക്യൂരിറ്റി, അതായത് യാതൊരു ഈടും ഇല്ലാതെ വേണം ഇത് പ്രകാരമുള്ള വായ്പകൾ അനുവദിക്കാൻ എന്ന് ഈ ഒരു പദ്ധതിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈട് നൽകാൻ ശേഷിയില്ലാത്ത സംരംഭകരെ ഒഴിവാക്കുക എന്ന ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും പഴഞ്ചൻ രീതിയെ അപ്പാടെ മാറ്റുകയാണ് മുദ്രാ പദ്ധതിയിലൂടെ. മാത്രമല്ല, നൽകുന്ന വായ്പാ തുക ചെറുതായതുകൊണ്ടും അപേക്ഷകരുടെ എണ്ണം കൂടുതലായതുകൊണ്ടും ബാങ്കുകൾക്ക് ഈ ഒരു പദ്ധതി കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നു. വലിയ തുകകൾ ഒരിടത്ത് നിക്ഷേപിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്താൽ വലിയ നഷ്ടമാണ് ധനകാര്യ സ്ഥാപനങ്ങൾ സഹിക്കേണ്ടതായി വരിക. അത്തരം റിസ്ക് ലഘൂകരിക്കാൻ ചെറിയ വായ്പകൾ കൂടുതൽ സംരംഭകരിലേക്ക് എത്തിക്കുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നു.
വായ്പ അനുവദിക്കുന്നതിനനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട മൂല്യമടങ്ങുന്ന റുപേ കാർഡാണ് വായ്പക്കാരന് നൽകുക. ഈ കാർഡ് പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പണത്തിന് ആവശ്യം വരുമ്പോൾ ATM വഴി ക്രെഡിറ്റിലുള്ള തുക പിൻവലിക്കുകയും ചെയ്യാം. വളരെ പെട്ടെന്നുള്ള വായ്പകൾക്ക് ബാങ്ക് ശാഖകളിൽ പോലും പോകാതെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ നിങ്ങൾക്ക് കഴിയും. സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തുന്ന കൈത്തൊഴിലുകൾ, സേവന സ്ഥാപനങ്ങൾ എന്നിവ മാത്രമല്ല വലിയ സാമ്പത്തിക വളർച്ച നേടിത്തരുന്ന സൂക്ഷ്മ സംരംഭങ്ങളുടെ വികസനവും മുദ്രയിലൂടെ സാധ്യമാകുന്നു. ഒട്ടനവധി വീട്ടമ്മമാർ പണിയെടുക്കുന്ന മേഖലയാണ് ഗാർമെന്റ്സ് അഥവാ ടെക്സ്റ്റൈൽസ്. ഈ മേഖലയ്ക്കും ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വളരെ ലളിതമായ ഫോറവും അനുബന്ധ രേഖകളുമാണ് മുദ്രാവായ്പയ്ക്കായി അപേക്ഷിക്കാൻ വേണ്ടത്. ബാങ്കിന്റെ എംബ്ലത്തോടുകൂടിയുള്ള ഫോം ബാങ്കിന്റെ ശാഖകളിൽ നിന്ന് തന്നെ ലഭിക്കും. അത് പൂരിപ്പിച്ച് ഇനി പറയുന്ന രേഖകൾ സഹിതം നിങ്ങളുടെ ശാഖകളിൽ നേരിട്ട് സമർപ്പിക്കണം. സ്ഥിരതാമസം തെളിയിക്കുന്ന രേഖകൾ, SC ST, OBC, മൈനോറിറ്റി എന്നിവർ അത് തെളിയിക്കുന്ന രേഖകൾ, ബിസിനസ് സ്ഥാപനത്തിന്റെ വിലാസവും മറ്റും തെളിയിക്കുന്ന രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് തുടങ്ങിയവ. ഒരു ധനകാര്യ സ്ഥാപനത്തിലും നിങ്ങൾ ഒരു കുടിശ്ശികക്കാരൻ ആവരുത്. നിലവിൽ ബാങ്ക് വായ്പയുണ്ട് എങ്കിൽ പ്രസ്തുത ബാങ്കിൽ നിന്നുള്ള കണക്ക് സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കണം. നിലവിൽ സംരംഭം നടത്തുന്നവർ അവസാനത്തെ 2 വർഷത്തെ ഫൈനൽ അക്കൗണ്ട് സമർപ്പിക്കണം. 2 ലക്ഷത്തിന് മുകളിലുള്ള വായ്പ അപേക്ഷയ്ക്ക് മാത്രമാണ് ഇത്. പ്രതീക്ഷിത ബാലൻസ് ഷീറ്റ് സമർപ്പിക്കണം, അതായത് 2 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയ്ക്ക് മാത്രം അത് മതി. നിലവിൽ സംരംഭം നടത്തുന്നവർ അവസാന 2 വർഷത്തെ വിൽപ്പന കണക്ക് സമർപ്പിക്കണം. വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കണം. പ്രൊപ്രൈറ്ററി ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്ക് ആയതിന്റെ ഘടന സംബന്ധിച്ച് രേഖകളും തീരുമാനവും വേണം. പ്രൊപ്രൈറ്റർ, പാർട്ണർ, ഡയറക്ടർ ഓരോരുത്തരുടെയും ആസ്തി ബാധ്യത സ്റ്റേറ്റ്മെന്റ് വേണം. ഒപ്പം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ 2 എണ്ണവും, അപേക്ഷ, പ്രൊജക്ട് റിപ്പോർട്ട്, മറ്റു രേഖകൾ എന്നിവ തയ്യാറാക്കുന്നതിന് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ, താലൂക്ക് വ്യവസായ ഓഫീസുകൾ, ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ വ്യവസായ വികസന ഓഫീസർമാർ എന്നിവരുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ്. സംരംഭകർക്ക് ആവശ്യമായ കൈത്താങ്ങ് സഹായവും ഈ കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഈ വായ്പ നിങ്ങളുടെ അവകാശമാണ്, ആയതിനാൽ ചോദിച്ചു തന്നെ വാങ്ങുക. 50,000 രൂപ വരെയുള്ള ശിശു വായ്പകൾ നൽകുന്നതിന് ബാങ്കുകൾക്ക് ടാർജറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വായ്പകളാണ് ഇപ്പോൾ വ്യാപകമായി നൽകി വരുന്നത്. എന്നാൽ മറ്റു വായ്പകൾക്ക് അപേക്ഷിക്കുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല. 7 മുതൽ 12% വരെ പലിശയ്ക്ക് ഈ വായ്പകൾ ലഭിക്കും എന്ന ഗുണവുമുണ്ട്. ഇപ്രകാരം സബ്സിഡികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റു വകുപ്പുകൾ നൽകി വരുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ അപേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. തിരിച്ചടവിന് 84 മാസത്തെ കാലാവധിയും ലഭിക്കും. 25% സംരംഭകന്റെ വിഹിതമായി കണക്കാക്കും. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ